നമസ്കാരം 10 rupees എന്ന ഷോർട്ട് ഫിലിമിലൂടെയും സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ താരമായ വ്യക്തിയാണ് യുവരാജ് ഹക്കൂകൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് ഇതാണ് ആരൊക്കെയാണ് ആർഎസ്എസ് ആരാണ് എന്നല്ല ആരൊക്കെയാണ് എന്നാണ് ചോദ്യം ആരാണ് എന്ന ചോദ്യത്തിന് ഔദ്യോഗികമായി ഉത്തരമുണ്ട് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നവരിൽ ആരൊക്കെയാണ് അതെന്നതാണ് ചോദ്യം ക്രിസംഗികളെ പോലെ പുതിയ വിഭാഗങ്ങൾ ദിനംപ്രതി ഉണ്ടാകുന്നതുകൊണ്ട് അതിനൊരു ഉത്തരം കണ്ടെത്താനുള്ള വ്യക്തിപരമായ ശ്രമമാണുള്ളത് സമൂഹത്തിലേക്ക് ഒന്ന് നോക്കിയാൽ ധാരാളം തരത്തിലുള്ളവരുണ്ട് സംഖികൾ അന്തം സംഖികൾ പുസംഖികൾ ദേ ഇപ്പോൾ ക്രിസംഗികൾ അങ്ങനെ ഒരുപാട് എന്നിരുന്നാലും രണ്ട് തരത്തിലാണ് സംഖികളുള്ളത് ഒന്ന് ദേശീയവാദികൾ രണ്ട് ഹിന്ദുത്വവാദികൾ ദേശീയതയും ഹിന്ദുത്വവും ഒന്നാണോ രണ്ടാണോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി ഒന്നാണെങ്കിലും ഇവിടെ അതിനെ രണ്ടായി കാണേണ്ടി വരും ആർഎസ്എസ് സാംസ്കാരിക ഹൈന്ദവതയിൽ വിശ്വസിക്കുന്ന സംഘടനയാണ് ഭാരതഭൂമിയെ പുണ്യഭൂമിയായി കരുതുന്നവരെല്ലാം ആർഎസ്എസിനെ സംബന്ധിച്ച് ഹിന്ദുവാണ് യൂറോപ്പും അമേരിക്കയും ഒന്നുമല്ല ഭാരതമാണ് വിശ്വഗുരു നമ്മളാണ് ലോകത്തെ നയിക്കേണ്ടതെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവർ അന്യമത വിദ്വേഷം അവർക്കില്ല ഇന്ന് നമ്മൾ കാണുന്ന 90% പേരും ഈ വിഭാഗത്തിൽ പെടുന്നവരാണ് ഇനി രണ്ടാമതൊരു വിഭാഗമുണ്ട് അവർ തീവ്ര ഹിന്ദുത്വവാദികളാണ് സാംസ്കാരിക ഹിന്ദുത്വത്തിനും മുകളിൽ മതപരമായ ഹിന്ദുത്വത്തെ പ്രതിഷ്ഠിച്ചവരാണത് അയവില്ലാത്ത ഹിന്ദു നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അവർ ഇവരിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അതിൽ മുസ്ലിം വിരോധം മൂലം അങ്ങനെ ആകുന്നവരുമുണ്ട് ദുരനുഭവം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നേരിടേണ്ടി വന്നവരാകാം പലരും ഇവർക്ക് സ്വന്തം മതം അടിച്ചേൽപ്പിക്കണമെന്ന വാശിയേ ഉണ്ടാകില്ല ഇനി മറ്റൊന്ന് കടുത്ത ഭക്തനാണ് ആചാരങ്ങൾക്ക് മേൽ കമ്മ്യൂണിസവും സെമറ്റിക് മതവും ഉയർത്തുന്ന ഭീഷണി അലോസരം സൃഷ്ടിക്കുകയും അത് കാരണം സംഖ്യയാവുകയും ചെയ്യുന്നവർ മറ്റൊരു വിഭാഗം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിൽക്കുന്ന വിഭാഗമാണ് അവർ ആദ്യം പറഞ്ഞ ദേശീയവാദ സമൂഹത്തിൻ്റെ മത ഹിന്ദുത്വ സമൂഹത്തിൻ്റെയും മിക്സാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനും തയ്യാറല്ല വെറുപ്പിക്കാനും വെറുപ്പിക്കാതിരിക്കാനും തയ്യാറാണ് താരം ജാതികളും ഉപജാതികളും ശൈവനും വൈഷ്ണവനും ശാക്തോനും വിവിധ മതങ്ങളും ഒക്കെയായി നിന്നവരെ ഭാരതാംബ എന്ന ഒറ്റ നൂലിൽ വിവിധ മുത്തുകളായി കോർത്തെടുത്ത ആ മാജിക്കിൻ്റെ പേരാണ് പാട്രിയോട്ടിസം എത്രയൊക്കെ അഭിപ്രായ ഭിന്നതകൾ വന്നാലും ആ ഒറ്റ നൂലിൽ നമ്മളുണ്ട് അതിൻ്റെ അസ്തിത്വത്തെ അസ്ഥിരപ്പെടുത്തുന്നത് എന്തു വന്നാലും അഭിപ്രായ വ്യത്യാസങ്ങളെ പിന്നത്തേക്ക് വെച്ച് നമ്മൾ ഒത്തുകൂടാറുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് മുകളിൽ പറഞ്ഞ ഏത് വിഭാഗത്തിലെ വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഇവിടേക്ക് സ്വാഗതം ഇതൊരു സമുദ്രമാണ് എത്ര നദികൾ വന്ന് നിറഞ്ഞാലും അത് ഏതൊക്കെ നദികളായാലും ഈ സമുദ്രം ഉൾക്കൊള്ളും ഇത്രയും വൈവിധ്യമുള്ളത് കൊണ്ട് തന്നെ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സുഡാപ്പി ലൈൻ ഇവിടില്ല ഒരിക്കലും ഉണ്ടാകുകയുമില്ല എല്ലാത്തിനും മുകളിൽ ജീവിതം തന്നെ ഒരു ആദർശത്തിന് വേണ്ടി സമർപ്പിച്ച കുടുംബവും വീടും ത്യജിച്ച പ്രചാരകരുണ്ട് ആ ത്യാഗത്തിലാണ് അതിൻ്റെ നിൽപ്പ് അതുകൊണ്ട് അതിനെ അങ്ങ് തകർത്തു കളയാമെന്നത് നടക്കാത്ത കാര്യമാണ് ഒരു സ്വർഗവും മോഹിച്ചല്ല ഈ മണ്ണാണ് സ്വർഗമെന്ന് തിരിച്ചറിഞ്ഞുള്ള ത്യാഗമാണത് എന്നാണ് പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്